നമസ്കാരം. ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ 2023 ജൂലൈ മാസം 24-ാം തീയതി ഉണ്ടാകുന്ന ബുധന്റെ രാശിമാറ്റത്തിന്റെ ഫലമായിട്ട് 12 രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2023 ജൂലൈ മാസം 24-ാം തീയതി ബുധൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധനെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബുധന്റെ തന്നെ സ്വന്തം രാശിയാണ് മിഥുനം രാശി. അപ്പോൾ അവിടെ സൂര്യനുണ്ട്. അങ്ങനെ ബുധൻ സൂര്യനുമായിട്ട് മിഥുനം രാശിയിൽ യോഗം ചെയ്ത് ബുധ ആദിത്യ യോഗം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ 2023 ജൂലൈ മാസം 8-ാം തീയതി വരെ ബുധൻ മിഥുനം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബുധ ആദിത്യ യോഗം ചില രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളെ നൽകുകയാണ്. അപ്പോൾ അത് ഏതെല്ലാം രാശിക്കാരാണ്, എന്തെല്ലാമാണ് ബുധൻ നിമിത്തം ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ എന്നതിനെ കുറിച്ച് നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3-6 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 3-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതായത് 3-ാം ഭാവത്തിൽ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ബുധൻ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ധാരാളം ഗുണാനുഭവങ്ങളെ നൽകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ അപഹാസ്യരാകാനൊക്കെ ഉള്ള, അതായത് നമ്മുടെ വാക്കുകൾ നമ്മളെ മറ്റുള്ളവരിലെ മുമ്പിലെ അപഹാസ്യരാകാനൊക്കെ ഉള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം. പൊതുവിൽ പറയുകയാണെങ്കിൽ ബുധ ആദിത്യ യോഗത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന രാശിയാണ് മേടം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ അവരുടെ 2-5 ഭാവങ്ങളുടെ അധിപതിയാണ്. അപ്പോൾ ആ ബുധൻ 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ധനപരമായിട്ട് പുഷ്ടിയുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഓ കീർത്തി, അതുപോലെ തന്നെ ധനലാഭം, മനസ്സന്തോഷം മുതലായവ ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതുപോലെ മക്കളുടെ ഭാഗത്ത് നിന്ന് സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുന്നതിന് സാധിക്കും. ഈശ്വരാധീനം കിട്ടുന്ന സമയമാണ്. ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പബ്ലിക് ഇന്ററാക്ഷനോട് കൂടിയോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സുന്ദരമായ ഒരു സമയമാണ് ഈ ബുധ ആദിത്യ യോഗത്തിലൂടെ ഉണ്ടാകുന്നത്. അടുത്തത് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ മിഥുനം രാശിയിൽ വരികയാണ്. അവരുടെ ലഗ്നാധിപനും 4-ാം ഭാവാധിപനും ബുധനാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അമ്മ മാതാവിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബ സംബന്ധമായിട്ട് പക്ഷേ കുഞ്ഞു തർക്കങ്ങൾ, കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബ സമാധാനം നൽകും. ഉദ്യോഗ സംബന്ധമായിട്ട് പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇതിൻ്റെ ഫലമായിട്ട് ഇല്ല. അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാകുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി വിജയം ഉണ്ടാകുന്ന സമയം, മക്കളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ മാതാപിതാക്കൾക്ക് യോഗം, ഇതൊക്കെയുള്ള സമയമാണ് ഈ ഒരു ബുധന്റെ രാശിമാറ്റം മൂലം മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന മകാൽഭാഗം, പൂയം, ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 3-12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 12-ാം ഭാവത്തിലെ ബുധൻ ഗുണങ്ങളെ നൽകുന്ന ബുധനാണ്. അപ്പോൾ കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകുന്ന സമയം, അതുപോലെ തന്നെ പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയം, കീർത്തി ഉണ്ടാകുന്ന സമയം, പക്ഷേ സ്വത്തുക്കൾ, അതായത് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരുന്നതിനുള്ള സാധ്യത, താൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ താൻ തന്നെ ചിലവഴിച്ച് തീർക്കുന്നതിനുള്ള സാധ്യത, അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചിലവുകൾ വരിക, ഭൂമി, വീട് മുതലായവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം, അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ വിഷമതകൾ
ചില ധന ചിലവുകൾ ഉണ്ടാകും. സഹോദരങ്ങളിലൂടെ ഗുണമുണ്ടാകുന്ന സമയമാണ്. സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിക്കാരുടെ 2-10 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഏറ്റവും നല്ലതായിട്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു രാശിയാണ് ചിങ്ങം രാശി. 11-ലെ ബുധനാണ് ഒരുപാട് ഭാഗ്യങ്ങളെ കൊടുക്കുന്ന സമയമാണ്. ഗവൺമെന്റ് സംബന്ധമായിട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയമാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലോണുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായ സമയം. ബുധ ആദിത്യ യോഗം ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ കൊടുക്കുന്ന രാശികളിൽ ഒന്നാണ് ചിങ്ങം രാശി. അടുത്തത് കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരുടെ ലഗ്നാധിപനും 10-ാം ഭാവാധിപനും ബുധനാണ്. ആ ബുധൻ 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം. സ്ഥാനമാനങ്ങൾ, പ്രമോഷൻസ്, ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്ന സമയം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയം. അങ്ങനെ ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് കന്നിരാശി. അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 9-12 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 9-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഭാഗ്യാദി വർധനവ് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ബുധന്റെ ഒരു രാശി. ഈ രാശി മാറ്റത്തിന്റെ ഫലമായിട്ട് തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് കീർത്തി, പേര്, പെരുമ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുറച്ചധികം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ബുധന്റെ ഈ രാശി മാറ്റത്തിന്റെ ഫലമായിട്ട് ഭാഗ്യം ഭാഗ്യം ലഭിക്കുന്ന ഒരു രാശിയാണ്. ഭാഗ്യത്തിന്റെ ഭാഗ്യപൂർണത്വം ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരുടെ 8-11 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു മൗഢ്യം വിദ്യാഭ്യാസപരമായിട്ട് ഉണ്ടാകുന്ന കാലമാണ്. പക്ഷേ കർമ്മരംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിന് പൂർണ്ണമായിട്ട് ഒരു അനുകൂലം ലഭിക്കുന്ന സമയമാണ്. കീർത്തി ഉണ്ടാകുന്ന സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധ ആദിത്യ യോഗം കൊണ്ടുകൊടുക്കുന്നത്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ 7-10 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 7-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 7-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹം ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് അത് തരപ്പെട്ട് ഒരു കല്യാണം തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ദമ്പതിമാർക്ക് കളത്രപുത്രാദി ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം, കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം ബുധന്റെ സമയത്ത്. ഈ സമയത്ത് വിദ്യാഗുണം, ബുധാദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഗുണം ഉണ്ടാകുന്ന സമയം ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരു ഗുണകരമായ സമയമായിരിക്കും ഈ ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6-9 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 6-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ തൊലിപ്പുറത്ത് അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുള്ളവർക്ക് അത് ചെറുതായിട്ട് ഒന്ന് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ഇത്തരം സ്കിന്നുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവിൽ മറ്റുള്ള രംഗങ്ങളിൽ കുറച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ ബുധ ആദിത്യ യോഗം കൊണ്ടുകൊടുക്കുന്നത്.
അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാരുടെ 5-8 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിട്ടം, അവസാന പകുതി, ചതയം, പൊരുരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ ഈ ഒരു മാറ്റം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കുടുംബത്തിനകത്തും കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് അത്ര സന്തോഷകരമായ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചെറിയ രീതിയിലുണ്ട്. പക്ഷേ ധനപരമായ പുഷ്ടിയും കർമ്മരംഗത്ത് ഉയർച്ചയും ഉണ്ടാകുന്ന സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഗുണാനുഭവങ്ങളുള്ള ഒരു സമയമായിരിക്കും ഈ ബുധ ആദിത്യ യോഗം കുംഭരാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത്. അടുത്തത് മീനം രാശിക്കാരായ നക്ഷത്രക്കാരാണ്. പൊരുട്ടാദി അവസാന കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-7 ഭാവങ്ങളുടെ അധിപതിയായ ബുധൻ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. മാതാവിൽ നിന്നും ധനപരമായ പുഷ്ടി ഉണ്ടാകുന്ന സമയം, അമ്മയും മക്കളുമായിട്ട് ദൃഢമായ ഒരു ബന്ധമുണ്ടാകുന്ന സമയം, കുടുംബത്തിനകത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധ ആദിത്യ യോഗം ധാരാളം ഗുണാനുഭവങ്ങളെ കൊണ്ടുകൊടുക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതൊക്കെയാണ് ബുധ ആദിത്യ യോഗത്തിന്റെ ഫലമായിട്ട്. കാരണം ആദിത്യൻ ഇപ്പോൾ, സൂര്യൻ ഇപ്പോൾ 10-ാം മീനം രാശിയിൽ മിഥുനം രാശിയിൽ ഇരിക്കുകയാണ്. അവിടെയാണ് ഈ ബുധന്റെ സഞ്ചാരം സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത്. എങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. 22 ദിവസം ബുധൻ ഈ രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.